Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Furniture Center Payyanur, ningalodoppam. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Thirukkaripur. Glass Palace, MM Road, Pilathara. Annum, innum, ennum. Didi Electrical and Hardwares, Railway Station Road, Palayangadi. പെരിയ കേസ് സിബിഐക്ക് തന്നെ സർക്കാർ അപ്പീൽ സുപ്രീം കോടതി തള്ളി. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. പെരിയ കേസ് സിബിഐക്ക് തന്നെ സർക്കാർ അപ്പീൽ സുപ്രീം കോടതി തള്ളി. സിപിഎം നേതൃത്വത്തെ സ്വന്തം അണികൾ തിരുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് ടി സിദ്ധി. ഇന്ത്യയിൽ രണ്ടു തരം മനുഷ്യരെ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. പയ്യന്നൂർ നഗരസഭയിലെ 25-ാം വാർഡിൽ നിന്നും ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് എം പ്രസാദ്. ആധുനിക പയ്യന്നൂരിന്റെ ശില്പികളിൽ പ്രമുഖനായ ടി ഗോവിന്ദന്റെ മകനായ പ്രസാദ് ജനവിധി തേടുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി. അനധികൃത മണൽക്കടത്ത് വ്യാപകമാകുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് കണ്ണപുരം പോലീസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി മണൽക്കടത്തിയ രണ്ട് ടിപ്പർ ലോറികൾ പിടികൂടി. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് കണ്ണപുരം പോലീസ്. പിടിച്ചെടുത്ത മണൽ ലോറികൾ തുടർ നടപടിക്കായി കലക്ടർക്ക് വിട്ടു നൽകും. വിവിധ കേസുകളിൽപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ നിർത്തിയിടാൻ ഇടമില്ലാതെ പരിയാരം പോലീസ് സ്റ്റേഷൻ. 8 മാസത്തിനുശേഷം പയ്യന്നൂരിൽ 2 സ്പെഷ്യൽ തീവണ്ടികൾക്ക് സ്റ്റോപ്പുകൾ അനുവദിച്ചു. മംഗള സൂപ്പർഫാസ്റ്റും നേത്രാവതി എക്സ്പ്രസിനുമാണ് പയ്യന്നൂരിൽ സ്റ്റോപ്പ് പുനരാരംഭിക്കുന്നത്. മലബാർ മാവേലി എക്സ്പ്രസുകൾ ഉൾപ്പെടെ 13 തീവണ്ടികളുടെ സർവീസ് പുനരാരംഭിക്കുവാൻ റെയിൽവേ ബോർഡ് അനുമതി. കർഷക പ്രക്ഷോഭത്തിന് പിന്തുണയേറും. പരിസ്ഥിതി പൗരാവകാശ ജനകീയ സമര സംഘടനകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിച്ചു. നാളെയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകയുമായി കേരള ശാസ്ത്ര സാഹിത്യ പരീക്ഷ. പയ്യന്നൂർ നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള UDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. CPM നേതൃത്വത്തെ സ്വന്തം അണികൾ തിരുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് ടി സിദ്ദിഖ്. കാണാം ജനവിധി 2020. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുഞ്ഞിമംഗലം ഡിവിഷനിൽ ഇത്തവണ അനായാസേന വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. നേരത്തെ ആരംഭിച്ച പ്രചരണവും മുന്നണിയിലെ ഐക്യവും വിജയത്തിലെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. സ്വന്തം വോട്ടുകൾ പരമാവധി നേടുകയെന്ന ലക്ഷ്യത്തോടെ NDAയും മത്സരരംഗത്തുണ്ട്. 3 മുന്നണികളും രംഗത്തിറങ്ങിയിരിക്കുന്നത് യുവസാരഥികളെയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുഞ്ഞിമംഗലം ഡിവിഷനിൽ ഇത്തവണയും അനായാസേന വിജയിച്ചു കയറാമെന്ന വിശ്വാസത്തിലാണ് ഇടതുപക്ഷം. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കുഞ്ഞിമംഗലം, രാമന്തള്ളി, കുന്നരു എന്നീ ഡിവിഷനുകളും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ചെറുതാഴം, ഏഴാം, മാടായി എന്നീ ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് കുഞ്ഞിമംഗലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. ഏഴാം, കുഞ്ഞിമംഗലം, രാമന്തള്ളി ഗ്രാമപഞ്ചായത്തുകൾ പൂർണ്ണമായും, ചെറുതാഴം പഞ്ചായത്തിലെ 6 മുതൽ 13 വരെ വാർഡുകളും, മാടായി പഞ്ചായത്തിലെ 1 മുതൽ 6 വരെയുള്ള വാർഡുകളും കുഞ്ഞിമംഗലം ഡിവിഷനിൽ ഉൾപ്പെടുന്നു. ഇതിൽ മാടായി ഒഴികെയുള്ള പഞ്ചായത്തുകൾ ഇന്നും ഇടതുപക്ഷത്തിനൊപ്പം നിലകൊണ്ടവയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് കുഞ്ഞിമംഗലം. LDFന് വേണ്ടി CPM സ്ഥാനാർത്ഥി ആർ അജിത 21,676 വോട്ടുകൾക്കായിരുന്നു വിജയിച്ചത്. ഇത്തവണ യുവസാരഥികളെയാണ് 3 മുന്നണികളും രംഗത്തിറക്കിയിരിക്കുന്നത്.
ചെറുതാഴം പഞ്ചായത്ത് 11 വാർഡിലെ സി പി ഷിജുവാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ബാലസംഘം എസ് എഫ് ഐ പ്രവർത്തനങ്ങളിലൂടെ വളർന്നുവന്ന ഷിജു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. ജില്ലാ പഞ്ചായത്ത് കുഞ്ഞമംഗലം ഡിവിഷൻ യു ഡി എഫ് ഇത്തവണ നൽകിയത് സി എം പി സി പി ജോൺ വിഭാഗത്തിനാണ്. സി എം പി സംസ്ഥാന കമ്മിറ്റി അംഗമായ സുധീഷ് കടന്നപ്പള്ളിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. കോൺഗ്രസും മുസ്ലിം ലീഗും സജീവമായി പ്രചരണ രംഗത്തുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ പ്രചരണം നേരത്തെ ആരംഭിച്ചതും മുന്നണിയിലെ ഐക്യവും വിജയസാധ്യത വർദ്ധിപ്പിച്ചതായി യു ഡി എഫ് കേന്ദ്രം വിലയിരുത്തുന്നുണ്ട്. ഇരുമുന്നണികൾക്കും ഭീഷണി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ എൻ ഡി എയും മത്സരരംഗത്തുണ്ട്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ കൈതപ്പുറമാണ് എൻ ഡി എക്ക് വേണ്ടി മത്സരരംഗത്തുള്ളത്. ഡിവിഷനിലെ സ്വന്തം വോട്ടുകൾ പരമാവധി നേടുകയാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത്. ഏതായാലും ജില്ലാ പഞ്ചായത്ത് കുഞ്ഞമംഗലം ഡിവിഷനിൽ യുവാക്കൾ തമ്മിലുള്ള ത്രികോണ മത്സരത്തിൽ വിജയശതമാനത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ എത്രയാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. യു ഡി എഫ് മാടായി ഗ്രാമപഞ്ചായത്ത് കുടുംബസംഗമം പുതിയങ്ങാടി ചൂട്ടാട് പുതിയ വളപ്പിൽ നടന്നു. കെ പി സി സി വൈസ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. സി പി എം നേതൃത്വത്തെ സ്വന്തം മണികൾ തിരുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ സി പി എം നിലംപരിശാകുമെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. മാടായി ഗ്രാമപഞ്ചായത്ത് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളും ജനാമുഖം രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുമൊക്കെ ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്, പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കർമ്മനിർഭരമായ 25 വർഷം ഈ ഗ്രാമപഞ്ചായത്തിന് സാന്നിധ്യം വഹിച്ച ശ്രീ സുഹറാബിയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഏറെ സന്തോഷം രേഖപ്പെടുത്തുന്നു. ചടങ്ങിൽ മാടായി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ സുഹറാബിയെ ആദരിച്ചു. കെ വി രാമചന്ദ്രൻ, ഗഫൂർ ചൂട്ടാട്, ജോയ് ചൂട്ടാട്, സമത് ചൂട്ടാട്, കായിക്കാരൻ സയ്യിദ്, ജമീല ടീച്ചർ, ശ്രീജിത്ത് പൊങ്ങാടൻ, സുധീർ വെങ്ങര, എ വി സനൽ, നൌഷാദ് വാഴവളപ്പിൽ, ജെയിംസ് ചൂട്ടാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ 25 വാർഡായ തെക്കേമമ്പലം കാനം വാർഡിൽ നിന്ന് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് എം പ്രസാദാണ്. ആധുനിക പയ്യന്നൂരിന്റെ ശില്പികളിൽ പ്രമുഖൻ എന്നറിയപ്പെടുന്ന ടി ഗോവിന്ദന്റെ മകനായ പ്രസാദ് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണ രംഗത്തുള്ളത്. കാൽനൂറ്റാണ്ടുകാലം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കാസർഗോഡ് എം പിയുമായിരുന്ന പയ്യന്നൂരിന് വികസനത്തിന്റെ സുവർണകാലം സമ്മാനിച്ച ടി ഗോവിന്ദന്റെ മകനാണ് എം പ്രസാദ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം കുട്ടിക്കാലം മുതൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പ്രസാദ് ബാലസംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമായ എസ് എഫ് ഐയിൽ എത്തുകയായിരുന്നു. പിന്നീട് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, സി പി എം പയ്യന്നൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം, ഓൾ കേരള സീമൻ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, പ്രഭാഷകൻ, ഗ്രന്ഥശാല പ്രവർത്തകൻ തുടങ്ങിയ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് എം പ്രസാദ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ അഭിമാന ബോധത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജനങ്ങളെ സമീപിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയ്ക്ക് കീഴിലും വ്യത്യസ്തമല്ല കാഴ്ച. പയ്യന്നൂരിൽ സമഗ്രമായ വികസനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് പയ്യന്നൂർ നഗരസഭ ഭരിച്ച ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കം ചില കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കാൻ ബാക്കിയുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മൊയച്ചേരിക്കുളത്തിൻ്റെ നവീകരണം, ചില റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തി, കാനം റോഡിൻ്റെ റീടാറിംഗ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കാൻ ബാക്കിയുണ്ട്. അതെല്ലാം തന്നെ വരും മാസങ്ങളിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ വാർഡിനകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ സമീപിച്ച് വോട്ടഭ്യർത്ഥിക്കുന്നത്. പയ്യന്നൂരിന്റെ ഹൃദയത്തുടി പറയുന്ന പ്രസാദ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫ് ഭരണസമിതി പയ്യന്നൂർ നഗരസഭയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ഇനി പയ്യന്നൂരിലും 25 വാർഡിലും വരുത്തേണ്ട വികസനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണ രംഗത്തുള്ളത്. പയ്യന്നൂരിൽ ഏറെ വിവാദമായ കേസാണ് ഹക്കീം വധം. ഹക്കീമിന്റെ കൊലപാതകികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് എം പ്രസാദിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് 30 ദിവസത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുമുണ്ട്. പെൻഷൻ പ്രായം വർധനവിനെതിരെയും ഇലക്ട്രിസിറ്റി ചാർജ് വർധനവിനെതിരെയും നടന്ന സമരങ്ങൾ തുടങ്ങിയ നിരവധി സമരങ്ങളുടെ അമരക്കാരനായ പ്രസാദിന് പോലീസിന്റെ മർദ്ദനത്തിനും ഇരയാകേണ്ടി വന്നിട്ടുണ്ട്.
പയ്യന്നൂരിലെ സാഹിത്യ ക്യാമ്പുകളുടെയും മറ്റ് സാംസ്കാരിക പരിപാടികളുടെയും മുഖ്യ സംഘാടകൻ കൂടിയാണ് എം പ്രസാദ്. എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള എം പ്രസാദ് ഇത്തവണ മത്സരിക്കുന്നത് പയ്യന്നൂർ നഗരസഭയിലെ 25-ാം വാർഡിൽ നിന്നുമാണ്. പയ്യന്നൂർ നഗരസഭയിൽ എൽ ഡി എഫ് നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസനങ്ങളും ഇനി നടത്തേണ്ട വികസനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രസാദ് പ്രചരണ രംഗത്തുള്ളത്. ഏതായാലും പ്രതീക്ഷയോടെ തന്നെയാണ് പ്രസാദ് ഉള്ളത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ, നെറ്റ്വർക്ക് ന്യൂസ്. ഇന്ത്യയിൽ രണ്ടു തരം മനുഷ്യരെ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. എരമം കുറ്റൂർ പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെള്ളോറ മീനാക്ഷിയമ്മ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിന് അധികാരമില്ലാതിരുന്നിട്ടും പാർലമെന്റിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ച് ഭരണഘടനയുടെ അമൂല്യമായ തത്വങ്ങൾ പോലും ഭേദഗതി ചെയ്ത നരേന്ദ്രമോദി ഇന്ത്യയിൽ രണ്ടുതരം ആൾക്കാരെ സൃഷ്ടിക്കുവാനുള്ള ശ്രമത്തിലാണ്. മുസ്ലിങ്ങളെ വേർതിരിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കുകയും പല നിയമങ്ങൾ എടുത്തുകളയുകയും ചെയ്യുന്ന മോദി ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ പ്രവർത്തനമാണ് രാജ്യത്ത് നടപ്പിലാക്കുന്നതെന്ന് എം പി ഉണ്ണിത്താൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരിച്ച് അംഗീകരിച്ച് അവരുടെ കൂടി അഭിപ്രായങ്ങൾ മാനിച്ചിട്ടാണ് പാർലമെന്റ് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ അതിൽ നിന്ന് തികച്ചും വിഭിന്നമായി വ്യത്യസ്തമായ ഒരു നിലപാടാണ് നരേന്ദ്രമോദി സ്വീകരിച്ചത്. ഇന്ത്യൻ പാർലമെന്റിലുള്ള മൃഗീയമായ ഭൂരിപക്ഷം ഭരണഘടനയുടെ അമൂല്യമായ തത്വങ്ങൾ പോലും ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരമില്ല എന്നുള്ള നിതാന്തമായ സത്യം, ആ സത്യത്തെ നിലനിർത്തിക്കൊണ്ടാണ് പാർലമെന്റിൽ പല ഭരണഘടനാ ഭേദഗതികളും അദ്ദേഹം കൊണ്ടുവന്നത്. UDF പഞ്ചായത്ത് ചെയർമാൻ TP മുഹമ്മൂദ് ഗാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി KT സഹദുള്ള മുഖ്യപ്രഭാഷണം നടത്തി. MK രാജൻ, സന്ദീപ് പാണപ്പുഴ, PK അബ്ദുൽ ഖാദർ മൗലവി, കക്ര പ്രഭാകരൻ, ഇക്ബാൽ കോയിപ്ര, സാജു ആന്റണി, ശ്രീധരൻ ആനന്ദട്ട, സാദത്തുകാരിപ്പള്ളി, NV രാധാകൃഷ്ണൻ, KM ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോകുന്ന ഉദ്യോഗസ്ഥർക്ക് ഹരിത പെരുമാറ്റച്ചട്ടം നടപ്പിൽ വരുത്താനായി ജില്ലാ കലക്ടറുടെ നിർദ്ദേശം. ജില്ലാ ഹരിത മിഷൻ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ മിഷൻ സംയുക്ത ക്യാമ്പയിന്റെ ഭാഗമായാണ് നിർദ്ദേശം നൽകിയത്. ഹരിത പെരുമാറ്റച്ചട്ടം നടപ്പിൽ വരുത്താനായി ജില്ലയിലെ പോളിംഗ് ഓഫീസർമാർക്ക് ജില്ലാ കലക്ടറുടെ നിർദ്ദേശം. ഹരിത മിഷൻ, ശുചിത്വ മിഷൻ, കുടുംബശ്രീ മിഷൻ എന്നിവ സംയുക്തമായി നടത്തുന്ന എന്റെ ഭക്ഷണം എന്റെ പ്ലേറ്റിൽ ക്യാമ്പയിന്റെ ഭാഗമായാണ് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ സ്വന്തമായി പ്ലേറ്റും ഗ്ലാസും സ്പൂണും കരുതണമെന്ന് ജില്ലാ കലക്ടർ TV സുഭാഷ് നിർദ്ദേശം നൽകി. കോവിഡ് പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച മാസ്ക്, ഗ്ലൗസുകൾ എന്നിവ പ്രത്യേക കവറുകളിൽ നിക്ഷേപിക്കണമെന്നും കലക്ടർ തന്റെ നിർദ്ദേശത്തിലൂടെ അറിയിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹരിതചട്ടം പാലിക്കുന്നതിന്റെയും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിന്റെയും നിർദ്ദേശങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും നേരത്തെ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സൗഹൃദമായി നടത്തേണ്ടതും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതും ഇന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമാണെന്നും കലക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ 5-ാം വാർഡ് മഹിളാ കൺവെൻഷൻ പുത്തൂർ AV സ്മാരക വായനശാല ഗ്രന്ഥാലയം ഹാളിൽ നടന്നു. പേരളം നോർത്ത് ലോക്കൽ സെക്രട്ടറി PP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ 4 ഈ ചുമരിനുള്ളിൽ തന്നെ നിന്ന് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിതകാലം മുഴുവനും ഈ പറഞ്ഞതുപോലെ ഭർത്താവിന് ചോറ് വെച്ചു കൊടുക്കലും ഈ വർഗ്ഗ പിന്നെ പ്രസവിക്കലും ഈ കുട്ടികളെ വളർത്തൽ, അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൽ, അതിൻ്റെ ബാധ്യത എടുക്കല്, എങ്ങനെ പോലെ ഇത് അതാണ് ജീവിതം എന്ന നിലയിലേക്ക് വന്ന ഒരു കാലഘട്ടം മാറി. KV രാധാമണി അധ്യക്ഷത വഹിച്ചു. AADWA ജോയിന്റ് സെക്രട്ടറി നിഷാപി സ്വാഗതം ആശംസിച്ചു. ഹരി, ടി പത്മാവതി, അനീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള UDF പ്രകടന പത്രികയുടെ പ്രകാശനം നടന്നു. ഗാന്ധി മന്ദിരത്തിൽ UDF പയ്യന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ AP നാരായണൻ പത്രിക പ്രകാശന പരിപാടി ഉദ്ഘാടനം ചെയ്തു. 600-ാണ്ടിലേറെയായി പഞ്ചായത്തും നഗരസഭയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPIM നഗരസഭയുടെ വികസനത്തിനാവശ്യമായ യാതൊരു പ്രവൃത്തിയും നടത്തിയിട്ടില്ലെന്ന് പത്രിക പ്രകാശനത്തിനു ശേഷം AP നാരായണൻ പറഞ്ഞു. ഇരുപത്തഞ്ച് വർഷക്കാലമായി നഗരസഭയായി ഈ നഗരസഭയിൽ
സംസ്ഥാനത്തിന്റെ പ്രാഥമിക സൗകര്യം പോലും നടത്താൻ സൗകര്യം നഗരസഭയുടെ. 23 വർഷം മുൻപ് ആരംഭിച്ച പുതിയ ബസ് സ്റ്റാൻഡ് പൂർത്തിയാക്കും. സ്റ്റേഡിയം, ടൌൺഹാൾ, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുശൌചാലയങ്ങൾ തുടങ്ങി നഗരവികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രകടന പത്രികയാണ് പ്രകാശനം ചെയ്തത്. കൺവീനർ വി കെ പി ഇസ്മയിൽ, ട്രഷറർ എൻ പ്രദീപ് കുമാർ, എ വി കൃഷ്ണൻ, ബി സജിത് ലാൽ, ഡി കെ ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരിയ ഇരട്ടക്കൊലക്കേസ് സിബിഐക്ക് വിട്ടതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. കേസന്വേഷണം സിബിഐക്ക് വിട്ട ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചു. കേസ് രേഖകൾ എത്രയും വേഗം പോലീസ് സിബിഐക്ക് കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 2019 ഫെബ്രുവരി 17 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവർ കൊല്ലപ്പെട്ടത്. സിപിഎം പ്രവർത്തകർ പ്രതികളായ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട യുവാക്കളുടെ മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി കുറ്റപത്രം റദ്ദാക്കി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ചകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുറ്റപത്രം റദ്ദാക്കിയത്. ഇതിനെതിരെയാണ് സർക്കാർ സുപ്രീംകോടതിയിലെത്തിയത്. കേസ് ഡയറി പരിശോധിക്കാതെ ഹർജിക്കാരുടെ വാദങ്ങൾ മാത്രം പരിഗണിച്ചാണ് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്ന് സർക്കാർ നൽകിയ അപ്പീലിൽ പറഞ്ഞിരുന്നു. ഹർജിക്കാർ ആവശ്യപ്പെടാതെയാണ് കുറ്റപത്രം റദ്ദാക്കിയത്. അനുമാനങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള വിധി നിയമപരമായി നിലനിൽക്കില്ല. ഭരണമുന്നണി അംഗങ്ങളായ പാർട്ടിക്കാരാണ് പ്രതികൾ എന്നതുകൊണ്ട് മാത്രം അന്വേഷണം ശരിയല്ലെന്ന് പറയാൻ കഴിയില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പെരിയ കേസ് സിബിഐക്ക് കൈമാറിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ റിട്ട് ഹർജി നൽകിയ സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കൊല്ലപ്പെട്ട കൃപേഷിനെയും ശരത്ലാലിനെയും കുടുംബം തടസ്സ ഹർജി ഫയൽ ചെയ്തിരുന്നു. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും കേസ് ഡയറി സിബിഐക്ക് കൈമാറാത്ത ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ കോടതിയലക്ഷ്യ ഹർജിയും ഫയൽ ചെയ്തിരുന്നു. സർക്കാർ വാദം മാത്രം കേട്ട് സിബിഐ അന്വേഷണം സ്റ്റേ ചെയ്യരുതെന്നും തങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണമെന്നുമാണ് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് കണ്ണപുരം പോലീസ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ അനധികൃതമായി മണൽ കടത്തിയ 2 ടിപ്പർ ലോറികൾ പിടികൂടി. കണ്ണപുരം അയ്യോത്ത് നിന്നുമാണ് ടിപ്പർ ലോറികൾ പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണപുരം പോലീസ് പിടികൂടിയത് അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന 3 ലോറികൾ. രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് കണ്ണപുരം അയ്യോത്ത് നിന്നും 2 ടിപ്പർ ലോറികൾ പിടികൂടിയത്. പോലീസിനെ കണ്ട് ഡ്രൈവർമാർ ലോറികൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. മാട്ടൂൽ കടപ്പുറത്ത് നിന്ന് അനധികൃതമായി കടൽപൂഴി ശേഖരിച്ച് ചെറുകുന്ന് കണ്ണപുരം ഭാഗങ്ങളിൽ വിതരണം ചെയ്യാനായി കൊണ്ടുവരികയായിരുന്നു. മടക്കര, മാട്ടൂൽ കേന്ദ്രീകരിച്ച് അനധികൃത മണൽക്കടത്ത് സംഘങ്ങൾ വ്യാജപാസുകൾ ഉപയോഗിച്ചു പോലും മണൽ കടത്തുന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് കണ്ണപുരം പോലീസ് പറഞ്ഞു. പിടിച്ചെടുത്ത മണൽ ലോറികൾ തുടർ നടപടിക്കായി കലക്ടർക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. 8 ശേഷം പയ്യന്നൂരിൽ 2 സ്പെഷ്യൽ തീവണ്ടികൾക്ക് സ്റ്റോപ്പുകൾ അനുവദിച്ചു. ദിവസേന ഓടിക്കൊണ്ടിരിക്കുന്ന 2 സ്പെഷ്യൽ തീവണ്ടികളായ മംഗള സൂപ്പർഫാസ്റ്റും നേത്രാവതി എക്സ്പ്രസിനുമാണ് പയ്യന്നൂരിൽ സ്റ്റോപ്പ് പുനരാരംഭിക്കുന്നത്. അതേസമയം മലബാർ മാവേലി എക്സ്പ്രസ്സുകൾ ഉൾപ്പെടെ 13 തീവണ്ടികളുടെ സർവീസ് പുനരാരംഭിക്കുവാനും റെയിൽവേ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന മംഗള എക്സ്പ്രസ് രാത്രി 7:18, തിരുവനന്തപുരത്ത് നിന്ന് ലോകമാന്യതിലകിലേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് രാത്രി 8:08 ചൊവ്വാഴ്ച മുതൽ പയ്യന്നൂരിലെ സമയം. തിരിച്ച് ലോകമാന്യതിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ചൊവ്വാഴ്ച മുതൽ രാവിലെ 5:53, ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന മംഗള സൂപ്പർഫാസ്റ്റ് ബുധനാഴ്ച മുതൽ രാത്രി 12:03 പയ്യന്നൂരിലെ സമയം. ഈ 2 തീവണ്ടിയും ലോക്ക്ഡൌണിന് മുൻപ് പയ്യന്നൂരിൽ സ്റ്റോപ്പുണ്ടായിരുന്നവയാണ്. ലോക്ക്ഡൌൺ കാരണം മാർച്ച് 23 മുതൽ നിർത്തലാക്കിയതാണ്. 3 ശേഷം അൺലോക്ക് പ്രക്രിയയുടെ ഭാഗമായി സ്പെഷ്യൽ തീവണ്ടികളായി ഓടുവാൻ തുടങ്ങുമ്പോഴും കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി സ്റ്റോപ്പുകൾ ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ മുൻകൂർ റിസർവേഷൻ ടിക്കറ്റ് മാത്രമാണ് യാത്രയ്ക്ക് അനുവദിക്കുന്നത്. ഇവിടെ സ്റ്റോപ്പ് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ നേത്രാവതി, മംഗള ഈ 2 വണ്ടികൾക്ക് ഇന്നലെ 30 സ്റ്റാർട്ട് ചെയ്ത വണ്ടികൾക്ക് പയ്യന്നൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ 2 ഭാഗത്തേക്കും ഉള്ള പോകുന്ന വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ 4 മുതൽ മലബാറും കൂടുതൽ വണ്ടികൾ ഓടിത്തുടങ്ങുന്ന ഈ റൂട്ടിൽ അതിനും പയ്യന്നൂർ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. എല്ലാ വണ്ടികൾക്കും സ്പെഷ്യൽ വണ്ടികളായതുകൊണ്ട് തന്നെ റിസർവേഷൻ ചെയ്ത് പബ്ലിക് സഹകരിക്കേണ്ടതാണ് റെയിൽവേയോട്. മലബാർ മാവേലി എക്സ്പ്രസ്സുകൾ ഉൾപ്പെടെ 13 തീവണ്ടികളുടെ സർവീസ് പുനരാരംഭിക്കുവാൻ റെയിൽവേ ബോർഡ് അനുമതി നൽകി.
മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് ഈ വെള്ളിയാഴ്ചയും മംഗളൂരു തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് ഈ മാസം 10 ഓടി തുടങ്ങും. ചെന്നൈ തിരുവനന്തപുരം, ചെന്നൈ മംഗളൂരു, ചെന്നൈ പാലക്കാട്, ചെന്നൈ ഗുരുവായൂർ എന്നീ വണ്ടികൾ ഈ മാസം 8 മധുര പുനലൂർ എക്സ്പ്രസ് വെള്ളിയാഴ്ചയും സർവീസ് ആരംഭിക്കും. ദിവസേനയുള്ള വണ്ടികളാണെല്ലാം. പകൽ വണ്ടികളായ പരശുറാം, ഏറനാട്, രാജറാണി, അമൃത എക്സ്പ്രസ്സുകൾ എന്ന് ഓടിത്തുടങ്ങുമെന്ന് വ്യക്തമായിട്ടില്ല. ചെന്നൈ തിരുച്ചെന്തൂർ, ചെന്നൈ കാരക്കൽ, മധുര വഴിയുള്ള കോയമ്പത്തൂർ നാഗർകോവിൽ, ചെന്നൈ എഗ്മോർ രാമേശ്വരം, ചെന്നൈ നാഗർകോവിൽ, ചെന്നൈ മന്നാർഗുഡി എന്നിവയാണ് വീണ്ടും സർവീസ് തുടങ്ങുന്ന മറ്റു തീവണ്ടികൾ. ജനുവരി മാസത്തോടെ ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും പുനരാരംഭിക്കുമെന്ന നിലയിലാണ് സർക്കാരുകളുള്ളത്. ക്യാമറമാൻ പവിത്രം കണ്ടോത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ, നെറ്റ്വർക്ക് ന്യൂസ്. കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിച്ചു. പരിസ്ഥിതി, പൗരാവകാശ, ജനകീയ സമര സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. കർഷക പ്രക്ഷോഭത്തിന്റെ അഭിവാദ്യങ്ങൾ, കർഷക പ്രക്ഷോഭത്തിന്റെ അഭിവാദ്യങ്ങൾ. പോസ്റ്റ് ഓഫീസ് മാർച്ച് സിന്ദാബാദ്. കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് കാർഷിക മേഖല തുറന്നുകൊടുക്കരുത്, കർഷക മരണ ബില്ലുകൾ പിൻവലിക്കുക, ഡിമാൻഡുകൾ അംഗീകരിച്ച് കർഷക പ്രക്ഷോഭം ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കത്തിപ്പടരുന്ന കർഷക പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുമാണ് പരിസ്ഥിതി, പൗരാവകാശ, ജനകീയ സമര സംഘടനകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ടി പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ബില്ലുകൾക്കെതിരെയുള്ള, കർഷക ബില്ലുകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധവും സമരം ചെയ്യുന്ന കർഷകരോട് ആഭിമുഖ്യം പാലിച്ചുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം നടക്കുന്നത്. കെ രാമചന്ദ്രൻ, എൻ സുബ്രഹ്മണ്യൻ, വിനോദ്കുമാർ രാമന്തളി, പി മുരളീധരൻ, അത്തായ് ബാലൻ, കെ രാജീവ് കുമാർ, കെ പി വിനോദ് എന്നിവർ സംസാരിച്ചു. സുരേന്ദ്രൻ കൂക്കാനം, പി ടി മനോജ്, എം സുൽഫത്ത്, പത്മിനി കണ്ടങ്കാളി, അശോകൻ പി വി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ കേസുകളിൽപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ നിർത്തിയിടാൻ ഇടമില്ലാതെ പരിയാരം പോലീസ്. ഇത്തരം വാഹനങ്ങളിൽ ഏറെയും നിർത്തിയിട്ടിരിക്കുന്നത് റോഡരികിലാണ്. ഇത് വാഹനങ്ങളും വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടാക്കുന്നു. വിവിധ കേസുകളിലും മറ്റും പിടികൂടിയ നിരവധി വാഹനങ്ങളാണ് പരിയാരം പോലീസ് സ്റ്റേഷനിലുള്ളത്. പിടികൂടിയ വാഹനങ്ങൾ നിർത്തിയിടാൻ ഇടമില്ലാതെ വലയുകയാണ് ഇവിടെ. വലിയ ലോറികളടക്കം 10 വാഹനങ്ങളാണ് സ്റ്റേഷന് മുന്നിലൂടെ കടന്നുപോകുന്ന റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് വാഹനയാത്രികർക്കും കാൽനടയാത്രക്കാർക്കും ദുരിതമായി മാറുകയാണ്. പിടികൂടിയ വാഹനങ്ങൾ മിക്കവയും റോഡിന്റെ അരികിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടയാത്രക്കാർക്ക് സൈഡ് മാറി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമുണ്ട്. പിടിച്ചെടുത്ത വാഹനങ്ങൾ മിക്കവയും മണൽ കയറ്റി വന്നവയാണ്. അതിനാൽ തന്നെ വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്ന കാഴ്ചയുമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടവർ റോഡരികിലെ വാഹനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം സുഗമമാക്കണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടൂർ പാടശേഖരത്തിൽ നെൽവിത്ത് ഉൽപാദനത്തിന് തുടക്കമായി. ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ നടീലുത്സവം ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷി വ്യാപനത്തിന്റെ ഭാഗമായാണ് കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടൂർ പാടശേഖരത്തിൽ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത്. തരിശുകിടന്ന 2.5 ഏക്കറിലാണ് കൃഷി തുടങ്ങിയതെന്നതും ശ്രദ്ധേയമാണ്. സമസ്ത മേഖലയിലും സേവനം നൽകുമ്പോഴാണ് ബാങ്കിൻ്റെ പ്രതിബദ്ധത ഉയർന്നിരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് എല്ലാവരും വീടുകളിലകത്താകുമ്പോൾ. ചടങ്ങിൽ കെ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി എം ശശിമോഹനൻ, കാനാ ഗോവിന്ദൻ, ദിനേശൻ, പി സരസ്വതി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ഉദ്യോഗസ്ഥർക്കായുള്ള പരിശീലന ക്ലാസ്സിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഹാളിലാണ് ക്ലാസ് നടക്കുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ എന്നിവർക്കായുള്ള 3 ദിവസത്തെ പരിശീലന പരിപാടിക്കാണ് തുടക്കമായത്. ഒരു ദിവസം 4 ബാച്ചുകളിലായാണ് പരിശീലനം നടത്തിയത്.
44 ഉദ്യോഗസ്ഥരാണുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ആകെ 194 പോളിംഗ് ബൂത്തിലേക്കുള്ള ഉദ്യോഗസ്ഥർക്കാണ് ക്ലാസ്. ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡി ഒ എം ഉല്ലാസൻ, എക്സ്റ്റൻഷൻ ഓഫീസർ ടി വി പ്രകാശൻ, രജിത രാഘവൻ, വി ഇ ഒ അനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെറുതാഴ മൂലയിൽ ഒരുക്കിയ മുത്താറി കൃഷി വിളവെടുത്തു. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കേരള സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് മുത്താറി കൃഷി ഒരുക്കിയത്. 3 ഏക്കർ സ്ഥലത്ത് മഞ്ഞൾ, ഇഞ്ചി, കപ്പ, ചേന, പച്ചക്കറികൾ എന്നിവയും കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. മുത്താറി കൃഷിയുടെ ആദ്യ വിൽപ്പന സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. എല്ലാ കൃഷിക്കും അനുയോജ്യമായ നിലയിൽ ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി അത് മാറ്റിയെടുക്കാൻ സാധിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉയർന്നു വരികയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും പല രീതിയിലുള്ള കൃഷികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ചടങ്ങിൽ വീരമേശൻ അധ്യക്ഷത വഹിച്ചു. എ വി രവി, പത്മിനി രാമചന്ദ്രൻ, വനജ, വിനോദിനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നാളെയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകയുമായി കേരള ശാസ്ത്ര സാഹിത്യ പരീക്ഷത്ത്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രകടന പത്രികയുടെ മുഖപുര ഭാഷണം എം എസ് സി നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു. 2020-21 വാർഷിക പദ്ധതി അവസാനിക്കുമ്പോൾ ജനകീയ സംഘടനത്തിന്റെ രജത ജൂബിലിയും അവസാനിക്കും. ഈ ഹോളിന് തന്നെ പേരിട്ടിരിക്കുന്ന രജത ജൂബിലി ഹോൾ എന്നത് 1998 73-74 ഭരണഘടനാ ഭേദഗതിയിൽ നിന്ന് തുടങ്ങി 90 കേരള അസംബ്ലി പാസാക്കിയെടുത്ത കാർഷിക മേഖലയുടെ സർവതോന്മുഖമായ വികസനത്തിന് മുൻതൂക്കം നൽകുന്നതാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുറത്തിറക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കു വേണ്ടിയുള്ള പ്രകടന പത്രിക. 1 ഇഞ്ച് സ്ഥലം പോലും തരിച്ചിടാതെ ആധുനികവൽക്കരണത്തിലൂന്നിയുള്ള കൃഷിയെ വിശദമായി തന്നെ പത്രിക പരാമർശിക്കുന്നുണ്ട്. മാംസത്തിനും മുട്ടയ്ക്കും പാലിനും അന്യദേശങ്ങളെ ആശ്രയിക്കുന്നത് ഇല്ലാതാക്കേണ്ടതുണ്ട്. ഒപ്പം ജലാശയങ്ങളുടെ ശുദ്ധതയിലൂടെ മത്സ്യകൃഷി എന്ന ആശയവും മുന്നോട്ട് വെക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റിയും പ്രകടന പത്രിക വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് നടന്ന സംവാദത്തിൽ കെ ഗോവിന്ദൻ, ആനന്ദ് കൈലാസം, ടി വി വിജയൻ മാസ്റ്റർ, രാജേഷ് മാസ്റ്റർ, പി ചന്ദ്രൻ മാസ്റ്റർ, പി ശശിധരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കർഷകർക്ക് കൈത്താങ്ങായി വെള്ളൂർ ബാങ്കിന്റെ കീഴിലുള്ള കോഓപ് മാർട്ട്. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ ഉപഭോക്താക്കൾക്ക് ഇവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങാം. കൃഷിക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരേപോലെ ആശ്വാസമേകുകയാണ് വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കോഓപ്പറേറ്റീവ് മാർട്ട്. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്താകമാനം തുടങ്ങിയ വിപണന ശൃംഖലകളിലൊന്നാണിത്. വിഷമയമില്ലാത്ത പച്ചക്കറികൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നതുതന്നെ ഇതിന്റെ പ്രധാന പ്രത്യേകതയാണ്. കൃഷിക്കാരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി അതേ വിലയിൽ തന്നെയാണ് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നത് എന്നതും ഇതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. അതുകൊണ്ടുതന്നെ ബാങ്കിന് പലപ്പോഴും നഷ്ടമാണ് ഉണ്ടാകുക. ഇക്കഴിഞ്ഞ കാലത്ത് ഉള്ളിവില 100 രൂപയിലെത്തിയപ്പോൾ ഇവിടെ 45 രൂപയ്ക്കാണ് ഉള്ളി വിറ്റതെന്ന് ബാങ്ക് പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നു. ഉള്ളൂർ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിരവധി കർഷകരാണ് ഇവിടെ പച്ചക്കറി എത്തിക്കുന്നത്. പയ്യന്നൂരിൽ നിന്ന്, ചെറുപുഴ, മീന്തുള്ളിയിൽ നിന്ന് ഉൾപ്പെടെ പച്ചക്കറികൾ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി കർഷകർ സന്നദ്ധമാകുന്നുണ്ട്. പോരാതെ വരുന്ന പച്ചക്കറികൾ ഗവൺമെൻറ്റിൻ്റെ സംരംഭമായ ഹോർട്ടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ എത്തിക്കുകയും ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവലംബിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ വിപണി വില പിടിച്ചു നിർത്തുന്നതിൽ ഈ സ്ഥാപനം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പാവയ്ക്ക, വെണ്ട, വഴുതിന, നരമ്പൻ തുടങ്ങി ഏതാണ്ട് എല്ലാ പച്ചക്കറികളും ഇവിടെയുണ്ട്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, കുത്തരി എന്നിവയും വിൽപ്പനയ്ക്കുണ്ട്. ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി ലക്ഷ്മണൻ നായർ, സെക്രട്ടറി കെ തങ്കമണി, വി കെ കൃഷ്ണൻ തുടങ്ങിയവരൊക്കെ നേതൃനിരയിലുണ്ട്. മാന്യമായ വില ലഭിക്കുന്നതുകൊണ്ടാണ് താൻ ഇവിടെ സ്ഥിരമായി പച്ചക്കറി നൽകുന്നതെന്ന് പയ്യന്നൂർ കേളോത്തെ സെബാസ്റ്റ്യൻ പറയുന്നു. എന്റെ ആവശ്യം കഴിഞ്ഞുള്ള പച്ചക്കറികൾ ഇവിടെ വിൽക്കാൻ കഴിയുന്നുണ്ട്. ഇത് വളരെ ശ്ലാഘനീയമായ ഒരു സംരംഭമാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളെ ആശ്രയിക്കാതെ കൂടുതൽ ആളുകൾ പച്ചക്കറി കൃഷികളിലേക്കും തിരിയേണ്ടതാണ്. കൃഷിക്കാർക്ക് ധൈര്യത്തോടെ ഇനി കൃഷി ചെയ്യാം. നിങ്ങൾക്ക് മാന്യമായ വില നൽകാൻ വെള്ളൂർ ബാങ്കിന്റെ കോഓപ്പറേറ്റീവ് മാർട്ട് ഇവിടെയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
പയ്യന്നൂർ സെന്റ് തോമസ് ദേവാലയം സ്ഥാപിതമായിട്ട് 25 വർഷങ്ങൾ പൂർത്തിയായതിന്റെയും ഇടവക വികാരി ജോൺ മുല്ലക്കരയുടെ സുവർണ ജൂബിലി വർഷാഘോഷവും നടന്നു. മാർ ജോർജ് ഞെരളക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിൽ സെന്റ് തോമസ് ഇടവക ദേവാലയം സ്ഥാപിതമായിട്ട് 25 വർഷങ്ങൾ പൂർത്തിയായതിന്റെയും ഇടവക വികാരി ജോൺ മുല്ലക്കരയുടെ സുവർണ ജൂബിലി വാർഷികാഘോഷവും കോവിഡ് പശ്ചാത്തലത്തിൽ ലളിതമായ പരിപാടികളോടുകൂടി നടന്നു. തലശ്ശേരി അതിരൂപത മെത്രപ്പൊലിത്ത മാർ ജോർജ് ഞെരളക്കാട്ട് സന്ദേശം നൽകി. പൊതുസമ്മേളനത്തിൽ തലശ്ശേരി അതിരൂപത ബിഷപ്പ് എമിറിസ്റ്റ് ജോർജ് വലിയമറ്റം അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാംപ്ലാനി പൊന്നാടി അണീക്കലും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. മോൺസ് അലക്സ് താരമംഗലം ഉപഹാര സമർപ്പണം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, ജോസഫ് ഒറ്റപ്ലാക്കൽ, ഫെറോന വികാരി ഫാദർ അബ്രഹാം പോണക്കാട്ട്, ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ, സെബാസ്റ്റ്യൻ തോട്ടുങ്കൽ, ഹോളി ഫാമിലി കോൺവെന്റ് മദർ സുപ്പീരിയർ ലിൻസി ജോസ്, റെവറൻ ഫാദർ ജോൺ മുല്ലക്കര, ജോയ് ഓരത്തെ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരുവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ ഉൽപ്പാദിപ്പിച്ച നാടൻ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കരുവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷിക നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച നാടൻ തെങ്ങിൻ തൈകൾ കർഷകർക്ക് വിതരണം ചെയ്തു. ബാങ്കിന്റെ കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബ്ബാണ് മേൽനോട്ടം വഹിച്ചത്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സാമൂഹ്യ സേവനമായിരിക്കണം അതിൻ്റെ മുഖ്യ ലക്ഷ്യം. ആ കേവലം ഒരു പണമിടപാട് സ്ഥാപനത്തിലുപരി ആ സാമൂഹ്യ സേവനം നടത്തുമ്പോഴാണ് ജനകീയ പ്രതിബദ്ധത പ്രകടമാകുന്നത്. ഇത് വലിയ പരിപാടിയായിട്ട് സംഘടിപ്പിച്ചിട്ടില്ല. ഒരു കാർഷിക പോരാട്ടം നടന്നതാണ്. വൈസ് പ്രസിഡന്റ് കെ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം ശശിമോഹനൻ, കാനാ ഗോവിന്ദൻ, കെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, പി പി ഭരതൻ, കെ ദിനേശൻ, പി സരസ്വതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവെള്ളൂർ. ചീമേനി ശ്രീ കരിയാപ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ 6 മുതൽ 9 വരെ നടത്തിവരാറുള്ള വാർഷിക കളിയാട്ടം കോവിഡ് പശ്ചാത്തലത്തിൽ ഒഴിവാക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിയാർ കേസ് സിബിഐക്ക് തന്നെ. സർക്കാർ അപ്പീൽ സുപ്രീംകോടതി തള്ളി. സിപിഎം നേതൃത്വത്തെ സ്വന്തം അണികൾ തിരുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് ടി സിദ്ധു. ഇന്ത്യയിൽ രണ്ടു തരം മനുഷ്യരെ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. പയ്യന്നൂർ നഗരസഭയിലെ 25 വാർഡിൽ നിന്നും ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് എം പ്രസാദ്. ആധുനിക പയ്യന്നൂരിന്റെ ശില്പികളിൽ പ്രമുഖനായ ടി ഗോവിന്ദന്റെ മകനായ പ്രസാദ് ജനവിധി തേടുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി. അനധികൃത മണൽക്കടത്ത് വ്യാപകമാകുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് കണ്ണപുരം പോലീസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി മണൽ കടത്തിയ 2 ടിപ്പർ ലോറികൾ പിടികൂടി. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് കണ്ണപുരം പോലീസ്. പിടിച്ചെടുത്ത മണൽ ലോറികൾ തുടർ നടപടിക്കായി കലക്ടർക്ക് വിട്ടു നൽകും. വിവിധ കേസുകളിൽപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ നിർത്തിയിടാൻ ഇടമില്ലാതെ പെരിയാരം പോലീസ് സ്റ്റേഷൻ. 8 മാസത്തിനുശേഷം പയ്യന്നൂരിൽ 2 സ്പെഷ്യൽ തീവണ്ടികൾക്ക് സ്റ്റോപ്പുകൾ അനുവദിച്ചു. മംഗളാ സൂപ്പർഫാസ്റ്റും നേത്രാവതി എക്സ്പ്രസിനുമാണ് പയ്യന്നൂരിൽ സ്റ്റോപ്പ് പുനരാരംഭിക്കുന്നത്. മലബാർ മാവേലി എക്സ്പ്രസ്സുകൾ ഉൾപ്പെടെ 13 തീവണ്ടികളുടെ സർവീസ് പുനരാരംഭിക്കുവാൻ റെയിൽവേ ബോർഡ് അനുമതി. കർഷക പ്രക്ഷോഭത്തിന് പിന്തുണയേറും. പരിസ്ഥിതി, പൗരാവകാശ, ജനകീയ സമര സംഘടനകളുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിച്ചു. നാളെയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മാതൃകയുമായി കേരള ശാസ്ത്ര സാഹിത്യ പരീക്ഷ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.